നമസ്കാരം. കേരളക്കരയുടെ പതിറ്റാണ്ടുകളുടെ കാത്തിരിപ്പിന് വിരാമമിട്ടുകൊണ്ട് ആ സ്വപ്നം ഇന്ന് വിഴിഞ്ഞം തുറമുഖത്ത് തീരമണഞ്ഞിരിക്കുകയാണ്. ലോകത്തിലെ തന്നെ രണ്ടാമത്തെ വലിയ കപ്പൽ കമ്പനിയായ മെസ്കിന്റെ സാൻ ഫെർണാണ്ടോ മദർഷിപ്പിനെ വാട്ടർ സല്യൂട്ട് നൽകിക്കൊണ്ടാണ് വിഴിഞ്ഞം സ്വീകരിച്ചത്. നാളെയാണ് ട്രയൽ റൺ നടക്കുക. കപ്പലിൽ നിന്നും 1930 കണ്ടെയ്നറുകളാണ് വിഴിഞ്ഞത്ത് ഇറക്കുന്നത്. ജൂലൈ 2 ചൈനയിലെ സിയാമിൻ തുറമുഖത്ത് നിന്നും പുറപ്പെട്ട സാൻ ഫെർണാണ്ടോ കൊളംബോ വഴിയാണ് വിഴിഞ്ഞത്തെത്തിയത്. കേരളത്തിന്റെ മാത്രമല്ല രാജ്യത്തിന്റെ തന്നെ വികസന കുതിപ്പിൽ വിഴിഞ്ഞം നിർണായക ഘടകമായി മാറിയേക്കുമെന്നാണ് വിദഗ്ധർ പോലും വിലയിരുത്തുന്നത്. കാരണം UAE, സിംഗപ്പൂർ, ചൈന തുടങ്ങിയ രാജ്യങ്ങളുടെയൊക്കെ വികസന മുന്നേറ്റത്തിൽ നിർണായകമായത് അവിടുത്തെ മദർ പോർട്ടുകളാണ്. സാമ്പത്തികമായി ഒരു കാലത്ത് ഒന്നുമല്ലാതിരുന്ന രാജ്യങ്ങൾ വലിയ തോതിൽ സാമ്പത്തികമായി കരുത്താർജിച്ചതിന് പിന്നിൽ ഇത്തരം തുറമുഖങ്ങൾക്ക് നിർണായക പങ്കുള്ളതായി നമുക്ക് കാണാൻ സാധിക്കും. ചൈനയിൽ നിന്നും അതിവേഗത്തിൽ സാധനങ്ങൾ ലോകരാഷ്ട്രങ്ങളിലേക്ക് ഒഴുകുന്നത് ആ രാജ്യത്തിന് ചുറ്റുമുള്ള മദർ പോർട്ടുകൾ വഴിയാണ്. സിംഗപ്പൂരിന്റെ GDP മുഖ്യഭാഗവും UAE ലോക വ്യാപാര രംഗത്ത് ശ്രദ്ധേയമാക്കിയതും ഇത്തരം മദർ പോർട്ടുകൾ തന്നെ. വിഴിഞ്ഞം പ്രവർത്തനക്ഷമമായതോടെ അത്തരത്തിലുള്ള വികസനമാണ് കേരളവും സ്വപ്നം കാണുന്നത്. വിഴിഞ്ഞം വഴി ദുബായ് പോലെയോ സിംഗപ്പൂർ പോലെയോ കേരളവും ലോകം ശ്രദ്ധിക്കപ്പെടുന്ന തീരമായി മാറുമെന്നാണ് പ്രതീക്ഷ. എന്നാൽ അതിലേക്ക് എത്തണമെങ്കിൽ കാര്യങ്ങൾ കൃത്യമായും കാര്യക്ഷമമായും നടപ്പിലാക്കി മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത്തരത്തിൽ പ്രവർത്തിച്ച് വിജയം കൈവരിച്ചതിന്റെ ഉദാഹരണങ്ങൾ ഏഷ്യയിൽ തന്നെ വിഴിഞ്ഞത്തിന് മുന്നിലുണ്ട് താനും. ഇന്ത്യൻ സമ്പദ്ഘടന ലോകത്തെ 5-ാമത്തെ ശക്തിയാണെങ്കിലും സമുദ്ര വ്യാപാര രംഗത്തെ ഇന്ത്യൻ പങ്കാളിത്തം നാമമാത്രമാണ്. 13 വൻകിട തുറമുഖങ്ങളും 150-ലധികം ചെറുകിട തുറമുഖങ്ങളും രാജ്യത്തുണ്ടെങ്കിലും അയൽ രാജ്യമായ ശ്രീലങ്ക പോലും സമുദ്രരംഗത്ത് കൈവരിച്ച നേട്ടം പോലും നമ്മുടെ ഇന്ത്യക്ക് സാധ്യമായിരുന്നില്ല. രാജ്യത്തിന്റെ വിദേശ വ്യാപാരത്തിന്റെ 90% കടൽ വഴിയാണ് എത്തുന്നതെങ്കിലും വലിയ തുറമുഖങ്ങളുടെ അഭാവം എക്കാലവും ഇന്ത്യക്ക് വെല്ലുവിളിയായിരുന്നു. ഇതിൽ പരിഹാരം എന്ന നിലയിലാണ് കേരളത്തിലെ വിഴിഞ്ഞത്തും മഹാരാഷ്ട്രയിലെ വാതവനിലും വൻകിട കണ്ടെയ്നർ ട്രാൻസ്ഷിപ്മെന്റ് തുറമുഖങ്ങൾ ആസൂത്രണം ചെയ്യപ്പെടുന്നത്. കൊളംബോ, ദുബായ്, സിംഗപ്പൂർ, സലാല എന്നിങ്ങനെയുള്ള ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകൾ മുഖേനയാണ് ഇന്ത്യയിലേക്കുള്ള ചരക്കുകൾ പ്രധാനമായും വരുന്നത്. 10,000 മുതൽ 20,000 TEU കണ്ടെയ്നർ ശേഷിയുള്ള വലിയ തുറമുഖങ്ങളാണ് ഈ രാജ്യത്തുള്ളത്. ഇവിടെ ഇറക്കുന്ന ചരക്കുകൾ ചെറിയ കപ്പലുകളിൽ കയറ്റിയായിരുന്നു ഇന്ത്യയിലേക്ക് എത്തിച്ചുകൊണ്ടിരുന്നതും. ഇത്തരത്തിൽ ട്രാൻസ്ഷിപ്മെന്റ് ഹബ്ബുകൾ വഴിയുള്ള ചരക്ക് നീക്കത്തിനായി പ്രതിവർഷം 3,000 കോടിയിലധികം രൂപയുടെ ചെലവ് നമ്മുടെ ഇന്ത്യക്കുണ്ട്. കൂടാതെ ചരക്ക് നീക്കത്തിലെ കാലതാമസം വേറെയും. എന്നാൽ വിഴിഞ്ഞ മദർ പോർട്ട് യാഥാർത്ഥ്യമാകുന്നതോടെ ഇന്ത്യയിലേക്ക് നേരിട്ട് ചരക്കുകൾ എത്തുകയും അതുവഴി വലിയ ലാഭത്തിനും വികസനത്തിലേക്കും വഴിയൊരുക്കുകയും ചെയ്യും. അതേസമയം വിഴിഞ്ഞം തുറമുഖം വരുന്നതോടെ വലിയ തിരിച്ചടി നേരിടുക കൊളംബോ തുറമുഖമാണ്. കൊളംബോ നിലവിൽ കൈകാര്യം ചെയ്യുന്ന കണ്ടെയ്നറുകളിൽ 40% ഇന്ത്യയിലേക്കുള്ളതാണ്. അന്താരാഷ്ട്ര കപ്പൽ പാതയ്ക്ക് വളരെ അടുത്ത് സ്ഥിതി ചെയ്യുന്ന തുറമുഖമെന്നതും വിഴിഞ്ഞത്തിന്റെ അനുകൂല ഘടകമായി മാറിയിരിക്കുന്നു. എന്തായാലും മാറ്റത്തിന്റെ കാറ്റ് നമ്മുടെ കേരളത്തിലേക്കും വീശുമെന്നുറപ്പ്. വെബ് ഡെസ്ക്, തത്മൈ ന്യൂസ്. പവേർഡ് ബൈ ജ്യോതിസ്. Realizing your dream home. Our ongoing luxury apartments projects are Crown near Karivattam, The Square near UST Global, White Manor near Artigal Ambalathra, and Evergreens Luxury Villas near Tirumala. Call 90482-555-99. Jyothis Building Promoters Private Limited, Thiruvananthapuram.